ഫ്യൂൽ ഗേജ് മീറ്ററിൽ ലോ ഫ്യൂവലിന്റെ ഇൻഡിക്കേഷൻ കാണിക്കുമ്പോൾ തന്നെ റീഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഫ്യൂൽ ടാങ്കിന്റെ അടിയിലുള്ള ഫ്യൂൽ പമ്പാണ് ഫ്യൂവലിനെ ടാങ്കിൽ നിന്നും ഹൈ പ്രഷറിൽ ഇഞ്ചക്ടറിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂൽ പമ്പ് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഹീറ്റ് ഉണ്ടാകും. ഈ ഹീറ്റിനെ കുറച്ച് ഫ്യൂൽ പമ്പിനെ തണുപ്പിക്കുന്നത് ടാങ്കിലെ ഫ്യൂവലാണ്. അപ്പോൾ ടാങ്കിലെ ഫ്യൂവൽ ഒരു പരിധിയിൽ കൂടുതൽ കുറയുന്നത് പമ്പ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് വർദ്ധിക്കാൻ കാരണമാകും. അതുകൊണ്ട് ടാങ്കിൽ 0.5% ഫ്യൂവൽ എപ്പോഴും നിലനിർത്തുകയാണെങ്കിൽ പമ്പിന് ആവശ്യമായ കൂളിംഗ് ഫ്യൂവൽ നൽകിക്കൊള്ളും.